Hi friends, welcome back to Nijinas Kitchen. നമുക്ക് ഇന്ന് ഒരു ഇടിവെട്ട് കക്കയിറച്ചി റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. നാടൻ കള്ളുഷാപ്പിലൊക്കെ കിട്ടുന്ന കക്കയിറച്ചി റോസ്റ്റ് ഇല്ല, അതിൻ്റെ അതേ ഒരു ടേസ്റ്റിലാണ് നമ്മൾ ഇത് ഇന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഇപ്പം മഴക്കാലമൊക്കെ അല്ലേ, അപ്പോൾ പുറത്ത് നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ ഈ ഇടിവെട്ട് കക്കയിറച്ചി റോസ്റ്റ് ഒക്കെ കൂട്ടി നല്ല ചൂട് ചോറ് കഴിക്കുമ്പോൾ വാവ് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ടും കാണണം. നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ അളവുകൾ ഓരോന്നായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കക്കയിറച്ചിയാണ്. കക്കയിറച്ചി ഞാനിവിടെ കുറച്ച് മഞ്ഞളും ഉപ്പും ഒക്കെ കൂട്ടി മിക്സാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ രണ്ട് സവാള ചെറുതായി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒരു പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു രണ്ട് തക്കാളി കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കിയെടുക്കാം. ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം, അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. ഇനി വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇവിടെ ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്താൽ നമ്മൾ ഉള്ളി പെട്ടെന്ന് വെന്ത് കിട്ടും. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇവിടെ ഏകദേശം ഉള്ളി വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് തക്കാളി കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്നിത് അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. തക്കാളി എല്ലാം ഇവിടെ ഇപ്പോൾ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. തക്കാളി ഇതിപ്പോൾ ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒന്ന് കൂടി ഇത് ഇളക്കി കൊടുത്ത് ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഞാൻ ഇവിടെ 1/2 സ്പൂണ് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ മസാല നിങ്ങൾ തീർച്ചയായും ചേർത്ത് കൊടുക്കണം, അപ്പോഴേ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പച്ച മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെയൊക്കെ പച്ചമണമൊക്കെ മാറി വരുന്നവരെ ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂണ് ഗരം മസാലയും കൂടി ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം വരും, എന്തിനാ ഇതൊക്കെ ചേർക്കുന്നതെന്ന്. ചിക്കൻ മസാലയും ഗരം മസാലയും ഒക്കെ ചേർക്കണം, അപ്പോഴേ അടിപൊളി ടേസ്റ്റ് വരുള്ളൂ. ഇനി ഇതിൻ്റെ കൂടെ 1/4 ടീസ്പൂണ് പെരുംജീരകം ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെരുംജീരകം ചതച്ച് തന്നെ ഇടണം, എങ്കിലേ നല്ലൊരു ഫ്ലേവർ വരുള്ളൂ. എന്നിട്ട് എല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാനിവിടെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന കക്കയിറച്ചി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ നമുക്ക് ഇളക്കി എടുത്തു കൊടുക്കാം. ഈ മസാലയൊക്കെ കക്കയിലൊക്കെ ഒന്ന് പിടിച്ചു കിട്ടണം. ഇനി ഇതിൻ്റെ കൂടെ 1/2 മുറി ചെറുനാരങ്ങ നീര് കൂടി നമുക്ക് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടി ഒന്ന് എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾ എത്രയാണോ ഇതിൻ്റെ കൺസിസ്റ്റൻസി വേണ്ടത് അത്രയും വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ്, അപ്പോൾ കുറച്ചുകൂടി ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുറച്ച് സമയം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഈ കക്ക ഇവിടെ വേവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒന്ന് തേങ്ങാ കൊത്ത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ഒരു പാത്രം വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് തേങ്ങാ കൊത്തൊക്കെ ഇട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇവിടെ ഇപ്പോൾ നല്ലതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും മൊരിഞ്ഞ് വന്നാൽ മതിയാവും, ഇതിൽ കൂടുതൽ കറുത്ത് പോവരുത്. ഇനി നമുക്ക് ഇത് നമ്മുടെ കക്കയിറച്ചിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സാക്കിയെടുക്കാം. ഇനി ഇത് രണ്ടും കൂടെ കിടന്ന് കുറച്ച് സമയം കൂടെ ഒന്ന് വേവട്ടെ. ഈ സമയം നമുക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചെറുതായി പൊടിയായിട്ട് ഒന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലോണം എല്ലാം കൂടി ഒന്നും കൂടി ഇളക്കി എടുത്തു കൊടുക്കാം. ഇവിടെ ഇപ്പോൾ നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ ഈ കക്ക ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് അധികം നമ്മളിട്ട് വേവിക്കാൻ പാടില്ല. അപ്പോൾ ഇതൊന്ന് റബ്ബർ പോലെ ആയിട്ട് വരും, ഒരു 5 മിനിറ്റ് മാത്രമേ വേവിക്കാൻ പാടുള്ളൂ. ഇവിടെ ഇപ്പോൾ ഇത് നല്ലോണം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്ത് സെർവിങ് ഡിഷിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഇടിവെട്ട് കക്കയിറച്ചി റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കണം, ഭയങ്കര ഒരു ടേസ്റ്റാണിത്. എല്ലാവരും അപ്പോൾ ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോനെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വെറൈറ്റി വിഭവവുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.